നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതീവ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒരു റിപ്പോർട്ടാണിത്. കേരളത്തിൽ അനധികൃതമായി താമസിച്ചിരുന്ന 70 ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇതിൽ 57 പേരെ തിരികെ ബംഗ്ലാദേശിലേക്ക് കയറ്റി അയച്ചു. 13 പേർ ഇപ്പോഴും കേരളത്തിൽ തുടരുകയാണ്. ഇവരെ നാടുകടത്താനുള്ള നിയമ നടപടികളുമായി കേരളം മുൻപോട്ടു പോകുന്നുവെന്നും കോടതിക്ക് മുൻപാകെ സംസ്ഥാനം അറിയിച്ചു. ഇന്ത്യയിൽ നുഴഞ്ഞുകയറിയതും അനധികൃതമായി താമസിക്കുന്നവരുമായ ബംഗ്ലാദേശ് റോഹിംഗ്യ കുടിയേറ്റക്കാരെ കേന്ദ്ര സർക്കാർ നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് അശ്വനി ഉപാധ്യായ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. നിലവിൽ 12 റോഹിംഗ്യൻ കുടിയേറ്റക്കാരും 214 പാകിസ്ഥാനികളും കേരളത്തിലുണ്ട് എന്ന് കേരള സർക്കാർ പറയുന്നു. സുപ്രീം കോടതിയിൽ കേരളം സമർപ്പിച്ച ഈ ഒരു റിപ്പോർട്ട് മാത്രമല്ല, ഇതിന് പിന്നിൽ ഒളിയിരിക്കുന്ന ഒട്ടേറെ അപകടങ്ങളുണ്ട്. കേരളത്തിലുള്ള റോഹിംഗ്യൻ കുടിയേറ്റക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ IS തീവ്രവാദ സംഘടനകളുമായോ ബന്ധമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത്. അത്തരത്തിൽ റിപ്പോർട്ടുകളൊന്നും തങ്ങളുടെ മുന്നിലില്ല. അവസാന 5 വർഷത്തിനിടെ മനുഷ്യക്കടത്തുൾപ്പെടെ ഒരു കേസുകളും റോഹിംഗ്യൻ കുടിയേറ്റക്കാരുടെ പേരിൽ എടുത്തിട്ടില്ല എന്നും സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നു. കേരളത്തിന് അതിർത്തി കടന്നുള്ള മറ്റൊരു വെല്ലുവിളികളുമില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ള ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് തൊഴിൽ തേടിയെത്തുന്നത്. ഇവരിൽ പശ്ചിമബംഗാൾ, അസം, ബീഹാർ, ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും. ഈ കൂട്ടത്തിലേക്ക് ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ നുഴഞ്ഞുകയറുന്നുവെന്നാണ് ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. മറ്റു ചില റിപ്പോർട്ടുകളിൽ കേരളം തീവ്രവാദ സംഘടനയുടെ ഒളിത്താവളമെന്നും സൂചനയുണ്ട്. ഇത്തരത്തിൽ നിരവധി തെളിവുകളാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്നത്. നേരത്തെ LTTE പ്രവർത്തകരായിരുന്ന ചില തീവ്രവാദികൾ കേരളത്തിൽ കൊച്ചിക്കടുത്ത് അങ്കമാലിയിൽ താവളമുറപ്പിച്ചതും നമ്മളുടെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരുന്നു. അന്ന് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസിയായ NIA നേരിട്ടെത്തിയാണ് ആ തീവ്രവാദികളെ പൊക്കിയത്. തീവ്രവാദികളെ കയ്യോടെ പിടികൂടിയതിനു ശേഷം മാത്രമാണ് ഇക്കാര്യം കേരള പോലീസ് പോലും മനസ്സിലാക്കിയത്. കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായി ഇത്തരത്തിൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യം. കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മോട് പറഞ്ഞത് കേരളത്തിൻ്റെ മുൻ DGP. വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് കേരളത്തിന് മുന്നിലുള്ളത്. സംസ്ഥാന സർക്കാർ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കിയാലും സത്യത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടുക വയ്യ. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിക്ക് മുൻപാകെ പറയുന്നത് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറ്റക്കാർ അനധികൃതമായി കടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ തുടരുന്നുവെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അത്തരം ശക്തമായ പരിശോധനകളൊന്നും കേരളത്തിൽ നടക്കുന്നില്ല. ഇവരെ നാടുകടത്താനുള്ള നടപടികളും വളരെ ഒച്ചിഴിയുന്ന വേഗത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മുൻ മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണൻ 30/6/2016 നിയമസഭയിൽ രേഖാമൂലം നൽകിയ ഒരു മറുപടിയുടെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2016 ശേഷം കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്കെടുപ്പുകൾ ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ആകെയുള്ളത് 2013 ഒരു പഠന റിപ്പോർട്ട് മാത്രം. അന്ന് നിയമസഭയിൽ TP രാമകൃഷ്ണൻ മന്ത്രി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കൃത്യമായ കണക്ക് ലഭ്യമല്ല അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ 2013 സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഏകദേശം 25 ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നു. ഇത് 2013 കണക്കാണ്. വർഷം 7 കഴിഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കൂടുതലായി അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം അന്ന് 25 ലക്ഷമായിരുന്നുവെങ്കിൽ ഇന്ന് 50 ലക്ഷവും കടന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ പെരുകിയിരിക്കുന്നു. കേരളത്തിൻ്റെ ആകെ ജനസംഖ്യ എത്രയെന്ന് നമുക്കറിയാം. അതിൽ തന്നെ ഏകദേശം 40 ലക്ഷത്തോളം പ്രവാസികളാണ്.
കേരള ജനസംഖ്യയ്ക്ക് തുല്യമായി ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം പെരുകും എന്നതിൽ സംശയമില്ല. ഇവിടെയാണ് കൂടുതൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതും. ജമ്മു കാശ്മീരിലെ ബരാബുള്ള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ശക്തമായ ഒഴുക്കാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കേരളത്തിലേക്ക്. ജമ്മു കാശ്മീരിലെ ഈ ബരാമുള്ള എന്ന പ്രദേശം കൂടുതലായി പാകിസ്ഥാനി നുഴഞ്ഞുകയറ്റ പ്രദേശമാണ്. ഒരുപക്ഷെ പാകിസ്ഥാനികൾ ഈ പ്രദേശം വഴി നുഴഞ്ഞുകയറി കേരളത്തിൽ തങ്ങളുടെ ഒളിത്താവളമാക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഇന്ത്യയുടെ സ്ഥിതിയനുസരിച്ച് ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും ഇന്ത്യൻ പൗരന്മാർക്ക് അധിവസിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കിപ്പോൾ ഒഴുകിയെത്തുന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ക്രമേണ കേരളത്തിൽ തങ്ങളുടെ വാസമുറപ്പിക്കും. പിന്നീട് കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികൾ സംസ്ഥാനം വിട്ടുപോകേണ്ട ഒരു ഗതികേടിലെത്തുമോ എന്നുപോലും നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലേക്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾ ചേക്കേറുന്നതോടെ ഇവിടുത്തെ തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നു എന്ന അപക്വമായ വാദങ്ങളല്ല ഇപ്പോൾ ഉയർത്തേണ്ടത്. അതിനപ്പുറം കേരളത്തിലേക്കുള്ള ഈ കുത്തൊഴുക്കിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ നിരവധി വശങ്ങൾ ചർച്ച ചെയ്യുവാനുണ്ട്. 2013 ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈയൊരു പഠനമല്ലാതെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കെടുപ്പുകൾ നടത്താത്തത്? കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളിൽ എത്രമാത്രം തീവ്രവാദികളുണ്ട്, മറ്റ് സ്ഥാപിത താൽപ്പര്യക്കാരുണ്ട്, ക്രിമിനലുകളുണ്ട് എന്ന് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം ഇതാണ്: തൊഴിലാവശ്യത്തിനായി വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെപ്പറ്റി കൃത്യമായ പഠനം നടത്തുക ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ താൽക്കാലികമായ തൊഴിലിനായി വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ താമസ സ്ഥലവും മറ്റും ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കും. കൃത്യമായ രേഖകൾ പരിശോധിക്കുക അസാധ്യമാണ്. ഇതാണോ ഇത്തരം ഗൗരവതരമായ വിഷയങ്ങൾക്കുള്ള ഉത്തരം? പശ്ചിമബംഗാളിൽ നിന്നും വരുന്ന ജനങ്ങളാണ് കേരളത്തിലെ കുടിയേറ്റ തൊഴിലാളികളിൽ മേൽക്കൈ നേടുന്നത്. പശ്ചിമബംഗാളിൽ നിന്നെത്തുന്ന ഈ തൊഴിലാളികളിൽ നല്ലൊരു വിഭാഗം ബംഗ്ലാദേശികളാണ്. 3 മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് NIA കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള തീവ്രവാദികൾ നുഴഞ്ഞുകയറി ഒളിത്താവളമാക്കി വച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തുവിട്ടത് NIA തന്നെയാണ്. മുമ്പൊരിക്കൽ ഇതേ NIA അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ വന്ന് രഹസ്യമായി താമസിച്ചിരുന്ന ചില ശക്തമായ തീവ്രവാദ പ്രവർത്തകരെ പിടികൂടിയപ്പോൾ നടുങ്ങി നിൽക്കാനേ നമുക്ക് കഴിഞ്ഞുള്ളൂ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പശ്ചിമബംഗാളിൽ നിന്നും വന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പശ്ചിമബംഗാൾ മാത്രമല്ല, അസം, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് കുത്തൊഴുക്കാണ്. ഉത്തർപ്രദേശിലെ 18 ജില്ലകളിൽ നിന്ന് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ കൂട്ടമായി എത്തുന്നു. ഇവരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഏറെയുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. കേരളത്തിലേക്ക് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിപക്ഷവും മത ന്യൂനപക്ഷമാണ്. അവർ കൂട്ടത്തോടെ വന്ന് കേരളത്തിൽ താവളമുറപ്പിക്കുന്നതിൽ മറ്റെന്തെങ്കിലും സാമൂഹിക വശങ്ങളുണ്ടോ, ഇതിൽ രാഷ്ട്രീയമുണ്ടോ? ഇക്കാര്യങ്ങൾ കൂടി കൂടുതൽ ശക്തമായ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ വരും കാലങ്ങളിൽ കേരളം വലിയ അപകടങ്ങളിലേക്ക് നിലംപൊത്തും എന്നതിൽ സംശയം വേണ്ട. അസമിലെ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള 7 ജില്ലകളിൽ നിന്നാണ് കേരളത്തിലേക്ക് തൊഴിലാളികൾ കുലകുത്തി ഒഴുകുന്നത്. കോവിഡ് കാലത്ത് പോലും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്കിൻ്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടായിട്ടില്ല. കേരളത്തിൽ തൊഴിൽ സാഹചര്യമുണ്ട് എന്നും കൂടുതൽ അതിഥി തൊഴിലാളികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാം എന്നുമാണ് ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ കരുതുന്നത്. ഇതിനപ്പുറം കൂടുതൽ പ്രത്യാഘാതങ്ങൾക്ക് ഇതൊക്കെ വഴിവെക്കും എന്നതിൽ സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.